ഞാൻ വന്നിരിക്കുന്നത് ഗുഡ്ഗാവിലാണ്, ഡൽഹിക്ക് അടുത്തുള്ള ഗുഡ്ഗാവിലാണ്. നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് എൻ്റെ ഈ പുറകിൽ കാണുന്ന ഈ വൈൻ ഷോപ്പിനെ കുറിച്ചാണ്. ഇന്ത്യയിലെ തന്നെ വലിയ വൈൻ ഷോപ്പുകളിലൊന്നായ വൈൻ ഷോപ്പാണിത്. നമ്മൾ ഇന്ന് ഇതിനുള്ളിൽ എന്തൊക്കെയാണ്, ഇതിനുള്ളിലെ വിശേഷങ്ങളാണ് ഇത് കാണാൻ പോകുന്നത്. ഡൽഹിയുടെയും ഹരിയാനയുടെയും ബോർഡറായ ഗുഡ്ഗാവിലാണ് ഈ വൈൻ ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത്. ഷോപ്പിൻ്റെ ഉള്ളിലേക്ക് കടന്നു ചെല്ലുന്ന നമ്മളെ വരവേൽക്കുന്നത് തന്നെ മദ്യക്കുപ്പികളുടെ പരസ്യ ബോർഡുകളാണ്. വിദേശ നിർമ്മിത മദ്യങ്ങളുടെയും ഇന്ത്യൻ നിർമ്മിത മദ്യങ്ങളുടെയും വലിയൊരു കലവറ തന്നെയാണ് ഈ മദ്യ ഷോപ്പ്. ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത ഇവിടുത്തെ വില നിലവാരമാണ്. ഇത് നമ്മുടെ സ്മിർണോഫ് ആണ്. ഇതിന് ഇവിടെ ഒരു ബോട്ടിൽ 650 രൂപയായിരുന്നു നമ്മുടെ നാട്ടിലെ വിലയും ഇവിടുത്തെ വിലയും തമ്മിലൊന്ന് നോക്കിക്കും. അതുപോലെ തന്നെ അബ്സല്യൂട്ടിൻ്റെ വോഡ്കയാണ് ഈ കാണുന്നത്. ഇതിന് 1100 രൂപയാണ് വില. ഇത് ഒറിജിനൽ സാധനം. സ്മിർണോഫിന് നമ്മുടെ കേരളത്തിലെ വില 1300 രൂപയാണ്. പക്ഷേ ഇവിടെ അതിൻ്റെ പകുതി വിലയ്ക്കാണ് ഒരു ഫുൾ ബോട്ടിൽ ലഭിക്കുന്നത്. സ്മിർണോഫ് ഇത് വോഡ്ക ഇനത്തിൽപ്പെട്ട മദ്യമാണ്. 1864 യൂറോപ്പിലാണ് ഈ ബ്രാൻഡ് സ്ഥാപിതമായത്. ഡിയാഗോ എന്ന വ്യക്തിയുടെ ഉടമസ്ഥതയിലാണ് ഇപ്പോൾ ഈ ബ്രാൻഡ് സ്ഥിതി ചെയ്യുന്നത്. ഇത് അബ്സല്യൂട്ട്, ഇതും വോഡ്ക ഇനത്തിൽപ്പെട്ട മദ്യമാണ്. സ്വീഡനിലെ ട്രഡീഷണൽ വോഡ്കയാണ് അബ്സല്യൂട്ട്. ലോകത്തിൽ ഇന്ന് വിൽപ്പനയ്ക്കുള്ള മിക്ക ബ്രാൻഡുകളും ഇവിടെ കാണാൻ സാധിക്കും. ഈ കാണുന്നത് വാറ്റ് 69 ആണ്. സ്കോട്ട്ലൻഡ് നിർമ്മിതമായ ബ്ലെൻഡഡ് സ്കോച്ച് വിസ്കിയാണ് ഇത്. കേരളത്തിൽ ഇതിന് ഏകദേശം 2300 രൂപയ്ക്ക് മുകളിലാണ്. ഇവിടുത്തെ വില ഒരു ബോട്ടിലിന് 1000 രൂപയും മൂന്ന് ബോട്ടിലെടുത്താൽ 2700 രൂപയുമാണ്. 1915 സ്ഥാപിതമായ ഡിവോറസ് ഡിസ്റ്റിലറീസിൻ്റെ കീഴിലുള്ള സ്കോച്ച് വിസ്കിയാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ്. 100 പൈപ്പേഴ്സ് ഡീലക്സ് കാറ്റഗറിയിൽ പെടുന്ന സ്കോച്ച് വിസ്കിയാണ് ഇത്. നമ്മുടെ സാധാരണക്കാരായ പ്രവാസികളുടെ ജനപ്രിയ ബ്രാൻഡായ പാസ്പോർട്ടാണ്. സീഗ്രാം ഡിസ്റ്റിലറീസിൻ്റെ സ്കോട്ട്ലൻഡിൽ നിർമ്മിക്കുന്ന ബ്ലെൻഡഡ് സ്കോച്ച് വിസ്കിയാണ് ഇത്. ഈ കാണുന്നതാണ് ടീച്ചേഴ്സ്, ബ്ലെൻഡഡ് സ്കോച്ച് വിസ്കിയാണ്. 1834 ഗ്ലാസ്കോ നഗരത്തിലാണ് ഈ ബ്രാൻഡ് പിറവിയെടുക്കുന്നത്. കേരളത്തിൽ 3400 രൂപയ്ക്ക് മുകളിലാണ് ഇതിൻ്റെ വില. ഇവിടെ 1200 രൂപയാണ് ഇതിൻ്റെ വില. ജിംബിം മീഡിയം റേഞ്ചിലുള്ള വിസ്കിയാണ് ഇത്. ബ്ലെൻഡേഴ്സ് പ്രൈഡ്, ഇത് വിസ്കി വിഭാഗത്തിൽപ്പെടുന്ന മദ്യമാണ്. ഇന്ത്യൻ നിർമ്മിക്കുന്ന വളരെ പ്രധാനമായ ഒരു ബ്രാൻഡാണ് ഇത്. 1995 ഇത് ഇന്ത്യയിൽ നിർമ്മിച്ചു തുടങ്ങിയത്. ഗ്രാൻഡ്സ് മീഡിയം റേഞ്ചിൽ അറിയപ്പെടുന്ന ബ്ലെൻഡഡ് സ്കോച്ച് വിസ്കിയാണ് ഇത്. നമ്മുടെ സ്വന്തം രാജസ്ഥാനിൽ നിർമ്മിക്കുന്ന മഹാറാണി എന്ന ബ്രാൻഡാണ്. ഇതിലെ പ്രത്യേകത പുഷ്കറിലെ വയലുകളിൽ നിന്നും പറിച്ചെടുക്കുന്ന ദമാസ്കസ് റോസപ്പൂക്കൾ കൊണ്ടാണ് ഇത് നിർമ്മിക്കുന്നത്. ഇത് നമ്മുടെ സ്വന്തം സെലിബ്രേഷൻ റമ്മാണ്, ഇന്ത്യൻ നിർമ്മിതമാണ്. ഇവിടെ ഒരു ഫുൾ ബോട്ടിലിന് 380 രൂപയാണ് ഇതിൻ്റെ വില. അതുപോലെ തന്നെ ഈ കാണുന്ന കോണ്ടാസയും ഇന്ത്യൻ നിർമ്മിത റമ്മാണ്. ഇവിടുത്തെ വില വ്യത്യാസം ശരിക്കും നമ്മളെ ഞെട്ടിച്ചു കളയും. ശരിക്കും പറഞ്ഞാൽ ഇത് കുടിയന്മാരുടെ മറ്റൊരു പറുദീസ തന്നെയാണ്. ഓൾഡ് മങ്ക് ഇന്ത്യൻ നിർമ്മിത റമ്മാണ്. ഇത് വളരെ ജനകീയമായ ഒരു ബ്രാൻഡാണ്. ഇതിന് കൊൽക്കത്തയുടെ തെരുവീതികളിൽ ഫാൻസ് ക്ലബ്ബുകൾ പോലും ഉണ്ട്. ഇത് നമ്മുടെ ജാക്ക് ഡാനിയലാണ്. ഇതിൻ്റെ വിലയെന്ന് പറഞ്ഞാൽ 2100 ഈ ഒരു കുപ്പിയുടെ വില. നമ്മുടെ നാട്ടിൽ ഏകദേശം 4700 വിലയുള്ള സാധനമാണ്. ഇത് വെറും 2100 ഉള്ളതിന്. ജാക്ക് ഡാനിയൽ ഇന്ന് ലോകത്തിൽ വളരെയധികം വിറ്റഴിക്കപ്പെടുന്ന ജനകീയ ബ്രാൻഡാണ്. ഇത് ചാർക്കോൾ മെലോഡ് വിസ്കിയാണ്. 1864 ഈ ബ്രാൻഡ് സ്ഥാപിതമായത്. ഈ മദ്യത്തിൻ്റെ കാലപ്പഴക്കത്തിനനുസരിച്ചാണ് വില നിലവാരം. പലതരം ഫ്ലേവറുകളിലും ഇന്നിത് ലഭ്യമാണ്. JD No. 7, ഹണി, ഫയർ, ആപ്പിൾ, ജെൻറിൽമാൻ ജാക്ക് തുടങ്ങിയ സീരീസുകളിൽ ഇത് ലഭ്യമാണ്. 1812 അമേരിക്കയിൽ നിർമ്മിതമായ ബ്ലെൻഡഡ് വിസ്കിയാണ് വുഡ്ഫോർഡ് റിസർവ്. ലോകത്തിലെ തന്നെ ഫ്ലേവറബിൾ വിസ്കികളിൽ ഒന്നാമനാണ് ഇത്. 6500 രൂപയാണ് ഇവിടുത്തെ വില. മദ്യലോകത്തെ രുചി വൈവിധ്യങ്ങളുടെ ഒരു കലവറയാണ് ഗ്ലെൻഫിച്ച് വിസ്കികൾ. മദ്യത്തിൻ്റെ പഴക്കമനുസരിച്ചാണ് ഇതിൻ്റെ വില നിശ്ചയിക്കപ്പെടുന്നത്. സ്കോട്ട്ലൻഡ് നിർമ്മിതമായ സിംഗിൾ മാൾട്ട് സ്കോച്ച് വിസ്കി ഇനത്തിൽപ്പെടുന്ന മദ്യമാണ് ഇത്. എൻ്റെ ഈ കയ്യിലിരിക്കുന്നത് ജെയിംസനാണ്, ഐറിഷ് വിസ്കിയാണ്. ഇതിൻ്റെ വിലയെന്ന് പറഞ്ഞാൽ നമ്മൾ ഞെട്ടും, 1500 രൂപയുള്ളൂ. ഇത്
ഒറിജിനൽ സാധനമാണ്, ഇമ്പോർട്ടഡ് സാധനമാണ്. അതായത് വളരെ അത്രയ്ക്ക് അധികം വിലക്കുറവും പിന്നെ നല്ല അടിപൊളി സാധനവും കിട്ടും. ജെയിംസ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമല്ലോ, ഐറിഷ് വിസ്കി ആണെന്ന്. ഇത് നമ്മുടെ ബോംബെ സഫറിൻ്റെ ജിന്നാണ്. ഇതിന് ഇവിടുത്തെ വില എന്ന് പറഞ്ഞാൽ 1500 രൂപയാണ്. മൂന്ന് ബോട്ടിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ 4000 രൂപയ്ക്ക് കിട്ടും. അത്രയ്ക്ക് വിലക്കുറവും. ഇത് ജിന്നിലേറ്റവും നല്ല ജിന്നുകളിലൊന്നാണ് ഈ ബോംബെ സഫർ. ഇവിടെ എത്തുന്ന ആളുകൾക്ക് കണ്ണിനും മനസ്സിനും ആനന്ദം നൽകുന്ന രീതിയിലാണ് ഇവിടെ മദ്യ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. വിലയിലുള്ള വ്യത്യാസമാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. ഇത് ഒരു ജിമ്മിൻ്റെ ഇതാണ്. ഇതിൻ്റെ കുപ്പിയുടെ ഷേപ്പ് തന്നെയാണ്, വളരെ അടിപൊളി. വിലക്കുറവാണ്, 1000 രൂപയാണ്. ഈ തക്കീലയുടെ ചെറിയ ഇതുണ്ട് കേട്ടോ, നമ്മുടെ കോക്ടെയിലായിട്ട് വരുന്നത്. ഇതിന് ഏകദേശം ഈ ഒരു കോക്ടെയിലിന് ഇതിന് 75 രൂപയാണ് ഒരെണ്ണത്തിന്. ഇത്രയും വിശാലമായ മദ്യശാല ഇവിടെ സന്ദർശിക്കുന്ന ഏതൊരു വ്യക്തിക്കും മറക്കാനാവാത്ത ഒരു ഓർമ്മ കൂടിയാണ് ഇത്. തക്കീല, മെക്സിക്കയാണ് ഇവൻ്റെ ജന്മദേശം. ബ്ലൂ അഗാവെ എന്ന ചെരിയിൽ നിന്നാണ് തക്കീല നിർമ്മിക്കപ്പെടുന്നത്. ഈ കാണുന്ന മെക്സിക്കൻ തക്കീലയ്ക്ക് ഇന്ത്യൻ വില 550,000 രൂപയാണ്. അൺഏജ് തക്കീല ആണ് ഇത്. നമ്മുടെ നാട്ടിൽ 6000 രൂപയോളം വില വരുന്ന ഗ്രേ ഗ്രൂസിൻ്റെ കുപ്പിയാണ്. ഇതിനിവിടെ ഏകദേശം 2200 രൂപയാണ് ഇവിടുത്തെ വില. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് മനസ്സിലായി, വളരെ ചീപ്പാണ്, പക്ഷേ അടിപൊളി സാധനമാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ജോണി വാഗറിൻ്റെ സെക്ഷനാണ്. 18 ഇയേഴ്സിൻ്റെ ജോണി വാഗറിൻ്റെ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7000 രൂപ ഒരു കുപ്പിയുടെ വില. ഇത് കണ്ട ഗോൾഡ്, ഗോൾഡ് ഇത് ജോണി വാഗറിൻ്റെ ഗോൾഡാണ്. ഇതിന് ഏകദേശം ഒരു ബോട്ടിലിന് 4000 രൂപയുള്ളൂ. മൂന്ന് ബോട്ടിൽ എടുക്കുകയാണെങ്കിൽ 14000 രൂപ, 11400 രൂപയ്ക്ക്. ഇത് കണ്ടില്ല ഗോൾഡിൻ്റെ വില. അതുപോലെ തന്നെ ഡബിൾ ബ്ലാക്ക് 2800 രൂപ ഒരു കുപ്പിയുടെ വില. ഇത്രയും വിലക്കുറവ് എവിടെയും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവിടെ ഈ ഇരിക്കുന്ന ടീച്ചേഴ്സിനൊക്കെ 1500 രൂപയുള്ളൂ ഒരു ബോട്ടിൽ. രണ്ടെണ്ണം എടുത്തു 3000 രൂപയ്ക്ക്. ബക്കാടിയും ക്യാപ്റ്റൻ മോർഗനുമൊക്കെ കരീബിയൻ റം ഇനത്തിൽപ്പെടുന്ന മദ്യങ്ങളാണ്. ഇതുണ്ടോ, ശിവശ്രീകളാണ്. ശിവശ്രീകളുടെ വില എന്ന് പറഞ്ഞാൽ 3500 രൂപയുള്ളൂ ഈ ശിവശ്രീകളുടെ വില. ഇത്രയും വിലക്കുറവ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും. ഇതായി കാണുന്നുണ്ടോ, ഇത് 600,000 രൂപയുടെ മദ്യമാണ്. ഇതിൻ്റെ പേരെന്ന് പറഞ്ഞാൽ മഗ്ല, 25 ഇയേഴ്സ് ഓൾഡ് സാധനമാണ്. അതുപോലെ ഗ്ലൻഫിജിൻ്റെ തന്നെ 30 വർഷം പഴക്കമുള്ളതാണ്. 140,000 രൂപയുടെ വില. ഇതും ഗ്ലൻഫിജിൻ്റെ തന്നെയാണ്. 25,000 രൂപയാണ് ഇതിൻ്റെ വില. ഏകദേശം 21 വർഷം പഴക്കമുള്ളതാണ്. ഗ്ലൻഫിജിൻ്റെ മറ്റൊരു വെർഷനാണ് 12 ഇയേഴ്സിൻ്റെ. അതിന് 8500 രൂപയാണ് ഇവിടുത്തെ വില. ഇവിടുത്തെ വിലയെല്ലാം നോക്കുമ്പോഴത്തേക്കും വളരെ വ്യത്യാസമുണ്ട് നമ്മുടെ നാട്ടിലെ വിഷയം. ഇത് മക്ല 21 വിസ്കിയാണ്. ഇതിൻ്റെ വില ഏകദേശം 600,000 ഇന്ത്യൻ രൂപയാണ്. ഈ വിസ്കിയുടെ മേക്കിംഗ് പ്രോസസ്സാണ് ഈ വിസ്കിയെ ഇത്രയധികം ജനപ്രിയമാക്കിയത്. ഇവിടെ കസ്റ്റമേഴ്സിനെ ആകർഷിക്കാനായുള്ള ഓഫറുകളാണ് ഇവിടെ വളരെയധികം കൗതുകം നൽകുന്നത്. ഒരു ബോട്ടിൽ മുതൽ 3 ബോട്ടിൽ വരെ എടുക്കുന്നവർക്ക് പലതരത്തിലുള്ള വില നിലവാരമാണ്. ഇതിൽ 3 ബോട്ടിൽ ഒന്നിച്ചെടുത്താൽ നമ്മൾക്ക് ഒരുപാട് പൈസ ലാഭമുണ്ട്. റോയൽ സലൂട്ട് 1953 ബ്രിട്ടനിൽ നിർമ്മിതമായ സ്കോച്ച് വിസ്കിയാണ്. ഇത് ഏറ്റവും കുറഞ്ഞത് 21 വർഷമെങ്കിലും പ്രായമായ വിസ്കി മാത്രമാണ് ഇവർ വിൽപ്പനയ്ക്കായി വയ്ക്കുക. ഏജ് കൂടുന്നതനുസരിച്ച് വിലയിലും വലിയ വ്യത്യാസങ്ങളുണ്ട്. 32 വർഷം പഴക്കമുള്ള മദ്യത്തിൻ്റെ വിലയാണ് 70,000 രൂപ. ഇതിനുള്ളിലെ വൈൻ്റെ സെക്ഷനിലാണ്. എല്ലാ ബ്രാൻഡിലുള്ള വൈനുകൾ ഇവിടെയുണ്ട്. അതിനെ അതിൻ്റെ വില തന്നെ നോക്കുമ്പോഴത്തേക്കും നമുക്കറിയാമല്ലോ ഈ ഒരു ഷോപ്പിൻ്റെ പ്രത്യേകത. വിലയും വളരെ കുറവാണ്. ഇതൊക്കെ ഏകദേശം 1000 രൂപയ്ക്കൊക്കെ വരുന്ന വൈനുകളാണ്. വളരെ വിലക്കുറവാണ്. ഇതുണ്ട്, ഇതൊക്കെ 1100 രൂപ വിലയുള്ളൂ. 1100 രൂപയുടെ സാധനമാണ്. റോയൽ സെയിൻ്റെ
കമ്പൈനാണ്. ഇതിന് 4000 രൂപയാണ്. ഇവിടെ 5200 കമ്പൈനുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ എൻ്റെ വീഡിയോസ് ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി അടുത്ത എപ്പിസോഡ് കാണാം. ഗുഡ് ബൈ.